Hi guys, welcome to Career Talks with Avodha. In our Avodha Career Talks, we are Akhil. So Akhil's career, Avodha through any way, more of our idea, we will talk. So welcome Akhil. Welcome. Thank you. Thank you so much. Okay. Akhil, where are you from? I am Palakkad. Palakkad. Okay. What did you learn? ഞാന് ഡിഗ്രി M.Sc കമ്പ്യൂട്ടർ സയൻസ് കംപ്ലീറ്റഡ് ആണ്. ഇപ്പോ കറന്റ്ലി M.Sc കമ്പ്യൂട്ടർ സയൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കേ, എവിടെയാണ് പഠിച്ചതൊക്കെ? ഡിഗ്രി ഇവിടെ പാലക്കാട് തന്നെയാണ് പഠിച്ചത്. ഇപ്പോ IHRD കുഴമന്ന്. ഡിഗ്രി 2018 പാസ് ഔട്ട് ആണ്. ഇപ്പൊ പി ജി 2021 ഇല്ല, അത് തൃശ്ശൂർ ആചാര്യ ജോൺ മത്തായി സെന്ററിൽ. ഇപ്പോ ക്രിയേറ്റീവ് എന്നുള്ള ഒരു കമ്പനി ഇതിലാണ്, ഇൻഫോപാർക്കിൽ തന്നെയാണ്. ഇപ്പൊ 3 മന്ത്സ് ട്രെയിനിങ് തുടങ്ങിയിരുന്നു, സ്റ്റാർട്ട് ചെയ്തു 1 വീക്ക് ആയി. ഏത് കമ്പനിയുടെ പേര്? ക്രിയേറ്റീവ് ഡിജിറ്റൽ സൊല്യൂഷൻസ്. ഓക്കേ ഓക്കേ, ഫൈൻ ഫൈൻ ഫൈൻ. അപ്പോൾ എന്താണ് അവോധയിൽ പഠിച്ചത്? ഏത് ജോബ് ട്രെയിനിങ് ആണ് അപ്പിയർ ചെയ്തേ? ഇപ്പോ ചെയ്തിരിക്കുന്നത് പൈത്തൺ തന്നെയാണ്. പൈത്തൺ ആണ്? പൈത്തൺ ഡെവലപ്മെന്റ് ആണ്, വെബ് ഡെവലപ്മെന്റ് തന്നെയാണ്. ഓക്കേ ഓക്കേ, ഫൈൻ ഫൈൻ. അപ്പോൾ എന്നത്തേക്കാണ് ഇന്റേൺഷിപ്പിന് കയറിയത്? ഞാന് പി ജി കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള രീതിയിലായിരുന്നു ഇതിന്റെ ട്രെയിനിങ് പ്രോഗ്രാം. അതായത് ഒരു കോഴ്സ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ട് എടുക്കാന്നുള്ള രീതിയിൽ ചെയ്തത്. ഇപ്പൊ ഒരു പി ജി അല്ലെങ്കിൽ ഡിഗ്രി കൊണ്ട് മാത്രം ഇപ്പൊ എന്തായാലും ഒരു വർക്ക് ഫീൽഡിൽ കയറാന്നുള്ളത് ഈ ടാസ്ക് തന്നെയാണ്. ഫ്രഷർ ആയിട്ട് അങ്ങനെ ബേസിക്കലി അങ്ങനെ കയറാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് ഇപ്പോഴുള്ള പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയിലുള്ള രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ബേസിക്സ് മാത്രമേ ഉള്ളൂ. നമുക്കൊരു വർക്കിൽ എങ്ങനെ ചെയ്യാം, അതുപോലെ കൂടുതലായിട്ട് എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ഒരു കോഴ്സിന്റെ ഗൈഡൻസ് കൂടെ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് എന്തായാലും പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. ഇപ്പൊ ഒരു സർട്ടിഫിക്കേഷൻസ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു യൂസ് തന്നെയാണ്. ഇപ്പൊ പോരാത്ത ഞാൻ ഇപ്പൊ അവോധയുടെ ശ്രദ്ധിക്കാനുള്ള കാരണം കോഴ്സ് കംപ്ലീഷന് ശേഷം തന്നെ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ട്. അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ് പോലെ തന്നെ ജോബ് അഷുറൻസും പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കാരണം കൊണ്ടും ആണ് ഞാൻ പിന്നെ ഇത് എടുക്കാന്നുള്ള രീതിയിൽ നിന്ന്. കറക്റ്റ് ഓർമ്മയില്ല, ജനുവരി ടൈമിലായിരുന്നു. ജനുവരി ടൈമിലായിരുന്നു. അപ്പൊ സ്കിൽ പഠിക്കുന്ന കൂടെ തന്നെയായിരുന്നു ജോയിൻ ചെയ്ത് അല്ലെ? അപ്പൊ ഓൾറെഡി എങ്കിലും പറഞ്ഞു ഇന്റേൺഷിപ്പ് ഒരു ഫാക്ടർ ആണ് അട്രാക്ട് ചെയ്തെന്നൊക്കെ. അപ്പൊ ആരുവഴി അറിഞ്ഞു അവോധയെ പറ്റിട്ട്? ഇത് ആക്ച്വലി കോളേജ് ഗ്രൂപ്പില് വന്നതായിരുന്നു. അപ്പോ സ്റ്റുഡൻസ് ആർക്കോ കിട്ടിയതുകൊണ്ട് അങ്ങനെ അറിഞ്ഞതായി. ഇപ്പൊ കോളേജ് ഗ്രൂപ്പില് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു പോസ്റ്റർ ടൈപ്പിലുള്ള ഒരു ഇത്. അപ്പൊ ഞാൻ ആ ഒരു ഇതില് വിളിച്ചു ചോദിക്കുകയായിരുന്നു. അപ്പൊ പൈത്തൺ ആൻഡ് ജാംഗോ ആണ് പഠിച്ചത്. അപ്പൊ പൈത്തൺ എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് ഫീൽഡിൽ നോക്കുന്ന വൺ ഓഫ് ദ പ്രോഗ്രാം ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറഞ്ഞത്. അപ്പൊ എങ്ങനെയുണ്ട് പൈത്തൺ പഠിക്കാനൊക്കെ? ഈസി ആണോ? പൈത്തൺ ബേസിക്കലി വേറെയുള്ള ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എളുപ്പം തന്നെയാണ്. ഇപ്പൊ ജാവയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് കോഡ് കാര്യങ്ങളുണ്ട്, ചെറിയൊരു സെക്ഷൻ തന്നെ. പൈത്തൺ ആകുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും തന്നെയാണ്. പ്രോഗ്രാം പോരാത്ത അതുകൊണ്ട് തന്നെയാണ് എടുത്ത്. ഈ പ്രോഗ്രാം ലാംഗ്വേജിന്റെ ബേസ് ഉള്ളവർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ പൈത്തൺ, അല്ലാത്തവർക്കൊക്കെ എടുക്കാൻ പറ്റുമോ? ഇല്ല, ഇതിപ്പോ അത്രയ്ക്ക് കുഴപ്പം തോന്നുന്നില്ല. ഇപ്പൊ കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും അത്യാവശ്യം പറ്റുന്നതാണ് തോന്നുന്നത് എന്റെ ഒരു ഇതില്. നമ്മുടെ അവബോധന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസിന്റെ? അതന്നെയാണ് ഞാൻ അതില് ജസ്റ്റ് മെയിൻ ആയിട്ട് പറയുമ്പോ ബേസിക്സ് മുതല് വരുന്നുണ്ട്. അതായത് ഇപ്പോ നമ്മളിപ്പോ പണ്ട് സിഒ CPP ചെയ്ത് ശീലമില്ലാത്തവർ കൂടിയിട്ട് പൈത്തൺ പുതിയ ലാംഗ്വേജ് എടുത്ത് പഠിക്കാനൊരു ഇത് കിട്ടുന്നുണ്ട്. കാരണം അത്രത്തും ബേസിൽ നിന്ന് അതില് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇല്ല, ഇപ്പൊ പിന്നെ എല്ലാം റെക്കോർഡറായി മാറിയല്ലോ കോളേജിലെ. പിന്നെ അതിനോട് ഇല്ല, ഇപ്പൊ എന്തായാലും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോ പോകും തോറും അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാം. ഇപ്പോഴത്തെ ഒരു അങ്ങനെ തന്നെയാണ് സിറ്റുവേഷൻസ് അല്ലെ. കുറെ കുട്ടികൾ ചോദിക്കാറുണ്ട് ലൈക്ക് നിങ്ങൾ ക്ലാസ് മാത്രമേ എടുത്തു പോകുന്നുള്ളോ, ടീച്ചറെ പോലും കാണാതെ നിങ്ങൾ പഠിക്കുന്നതാണ്, അപ്പം അതിന് നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും സൈക്കിൾ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ആസ് എ കരിയർ എക്സ്പേർട്ട് ഞാൻ പറയുന്നതിനെക്കാട്ടും നല്ലത് അഖില് പറയുന്നതാണ്. അപ്പം എക്സ്ട്രാസ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ?
ഇതിപ്പോ അവോധയുടെ ഭാഗത്തുനിന്നാകുമ്പോ ലൈവ് സെക്ഷൻസ് ഡെയിലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഡൗട്ട് ക്ലിയറൻസിന് എല്ലാം തന്നെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ എന്തെങ്കിലും ഒരു ഡൗട്ട് ഇപ്പൊ ഇന്ന് നമ്മള് ക്ലാസ് കേട്ട ലെക്ചേഴ്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആ ലൈവ് സെക്ഷനിൽ ഒന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ തന്നെ രണ്ടു മൂന്ന് ചെറിയ ഡൗട്ടുകൾ വരാറുള്ളൂ. ഒന്നാമത് അന്ന് ഞാൻ ലൈവ് സെക്ഷനിൽ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അസൈൻമെന്റ്സും ക്വിസിനെ പറ്റിയൊക്കെ എന്താ പറയാനുള്ളത്? വലിയ കുഴപ്പമില്ല, അതെല്ലാം ഇതിന്റെ കറക്റ്റ് ആ ഒരു ഫ്ലോയില് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ക്വിസ് ഒക്കെ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണോ ചോദിക്കുന്നത് അതോ ഇന്റർനാഷണൽ മാറ്റേഴ്സ് ആണോ ചോദിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പൊ അഖിന് എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ്? ഇല്ല, അത് പഠിച്ചത് തന്നെ വരുന്നുള്ളൂ. അതായത് നമ്മളൊരു ടോപ്പിക് കവർ ചെയ്യുമ്പോൾ അതുവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യൂസ് മാത്രമേ വരുന്നുള്ളൂ. അതായത് നമുക്ക് അറിയാത്ത ഭാഗത്തു നിന്നായിട്ട് അങ്ങനെ കൂടുതലായിട്ട് വരുന്നില്ല. കറക്റ്റ് ആ ഒരു സെക്ഷൻ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഇതായിരിക്കും. ഇപ്പൊ പൈത്തണ്ട് ആയതുകൊണ്ട് ജസ്റ്റ് കോഡ് കോഡ്സ് ആയിരിക്കും. അതായത് ഇപ്പൊ ചെറിയ വല്ല പ്രോഗ്രാം, ഇപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് അതൊക്കെ ആയിരുന്നു ബേസിക് ആയിട്ട് ഫസ്റ്റ് വന്ന ക്വിസില് വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു സെമിന്റ്. പണ്ടത്തെ നമ്മുടെ എങ്ങനെയായിരുന്നു എ4 ടൈപ്പ് ചെയ്ത് വെക്കുക, സബ്മിറ്റ് ചെയ്യുക, ടീച്ചറിനെ ലാസ്റ്റിലേക്ക് കൊണ്ട് അസൈൻമെന്റ് വെക്കുക, അതൊക്കെ ആയിരുന്നു നമ്മുടെ ട്രെൻഡ്. അപ്പൊ അവോധയിൽ അസൈൻമെന്റ് ഒക്കെ എങ്ങനെയാ? ഇതില് നമ്മള് അതന്നെ അത് ചെയ്ത് പോകുമ്പോ ആ ഫ്ലോയിൽ കറക്റ്റ് ആയിട്ട് ചെയ്ത് പോവാം, ഈസി ആയിട്ട് നമുക്ക് പറ്റിയത്. ഇപ്പോ അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് വേണ്ടി വരില്ല. ഇപ്പൊ ഒരു സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണ്ടന്റ്സ് ഉള്ള നോളജ് വെച്ചിട്ട് തന്നെ നമുക്ക് അസൈൻമെന്റ് സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നോക്കിയിട്ടുണ്ട്. അതിപ്പോ ചില ടോപ്പിക്സ് വരുമ്പോ അതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാന്നുള്ള അറിയാം. ഇപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റിന്റെ ഒരു ഇതുണ്ടാവല്ലോ. അപ്പൊ ആ ഒരു ടൈപ്പ് ഒക്കെ വരുമ്പോ അതെങ്ങനെയാണെന്നുള്ളതൊന്നും ജസ്റ്റ് വെരിഫൈ ചെയ്തിട്ടുണ്ട്. കോഡ് ജസ്റ്റ് നമുക്ക് ബാക്കിയുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോ ഞാൻ മെയിൻ ആയിട്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തതും കുറവ് തന്നെയാണ്. കാരണം ഒന്നാമത് ഞാൻ പിടി കോഴ്സിന്റെ ഇടയിൽ കൂടെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡൗട്ട്സ് വരുമ്പോ മാത്രം എപ്പോഴെങ്കിലും കേറാറുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം ഞാൻ തന്നെ ഇപ്പോ നമുക്ക് ഗൂഗിൾ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഡൗട്ടുകളും നമുക്ക് ക്ലിയർ ചെയ്യാവുന്നേ ഇപ്പോഴത്തെ ഒരു ഇതില്. അപ്പോ കുഴപ്പമില്ല, ഞാൻ ഉള്ള ക്ലിയർ ചെയ്ത സെക്ഷൻസിലെല്ലാം തന്നെ നല്ല രീതിയിൽ. അപ്പൊ തന്നെ ദയവായിട്ട് നമ്മൾ മീറ്റിൽ ജസ്റ്റ് നമ്മൾ സ്ക്രീൻ പ്രസന്റ് ചെയ്താൽ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് അത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഓക്കേ ഓക്കേ, അപ്പൊ ക്ലാസ് കഴിഞ്ഞു, ഇനി നമുക്ക് പ്ലേസ്മെന്റ്സിന്റെ കോർഡിനേഷനെ പറ്റി ഒന്ന് നോക്കാം. കാരണം അവോധയുടെ ടാഗ്ലൈൻ തന്നെ ജോലി അസിസ്റ്റൻസ് ആണ്, ജോലി കിട്ടിയിട്ട് പണം അടയ്ക്കാം എന്നാണ്, ഇന്റേൺഷിപ്പ് ഒക്കെ ആണ്. സോ ആ ഒരു പ്ലേസ്മെന്റ് സെല്ലിന്റെ കോർഡിനേഷൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ള അതൊന്ന് പറയാമോ? ക്ലാസ് കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസത്തിനുള്ളിലാണെന്ന് തോന്നുന്നു കോള് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഇപ്പൊ ഒരു ഇന്റേൺഷിപ്പിന്റെ ഒരു പ്രോസസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ് സെഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് അന്ന് ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു. സാറ് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതായത് ഇപ്പൊ കംപ്ലീറ്റഡ് ആണ്, കോഴ്സ് കംപ്ലീറ്റഡ് എത്രയായി, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പിന്നീടാണ് വേറെ കമ്പനിക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫുൾ ടൈം അങ്ങനെ ഇല്ല, കോഡിംഗ് തന്നെയാണ്. എന്തെങ്കിലും ഇതിപ്പോ വെബ് ഡെവലപ്മെന്റ് തന്നെയാണ്. ഇപ്പൊ തന്നിരിക്കുന്ന പ്രൊജക്ട് എന്ന് പറയുമ്പോ ഒരു ലോഗിൻ രജിസ്ട്രേഷൻ അങ്ങനെ വരുന്ന ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിന്റെ പ്രോസസ്സുകൾ. എല്ലാത്തിന്റെ ബേസ് പൈത്തൺ ആണ്. ഇപ്പൊ നമ്മുടെ ലോഗിൻ ആയാലും കുറെ ഇൻവോയിസസ് അതുപോലെ തന്നെ ആപ്പിന്റെ ഒക്കെ ഇന്റർഫേസ് ഒക്കെ പൈത്തൺ ആണ്. സോ നല്ലൊരു എന്താ പറയാ സ്റ്റാർട്ട് തന്നെ കിട്ടിയതിൽ ഒരുപാട് ഹാപ്പിയാണെന്ന് തോന്നുന്നു അല്ലേ അഖില? അതെ, നമ്മളിപ്പോ ഈ ഇപ്പൊ ഞാൻ എനിക്ക് കിട്ടിയ പ്രൊജക്ട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവോധയില് അതേ ഒരു പ്രൊജക്ട് നമ്മൾ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ഒരു ട്രാവൽ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു പ്രൊജക്ട് തന്നെയാണ്. അപ്പൊ അതിലും ഇതിലും വരുന്ന കണ്ടന്റ്സ് ഒക്കെ അത്യാവശ്യം കറക്റ്റ് തന്നെയാണ്. ഇപ്പൊ ലോഗിൻ യൂസർ, അതുപോലെ നമ്മൾ കാറ്റഗറി ഓർഡർ ചെയ്യുന്നത് അതെല്ലാം അതിലുള്ളത് തന്നെയാണ്. അപ്പൊ അത്യാവശ്യം കണ്ടന്റ്സ് ഒക്കെ അതിൽ നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അതെ, നമ്മുടെ അസൈൻമെന്റ്സ് ഒക്കെ ആണെങ്കിൽ കൂടി നമുക്ക് കമ്പനീസ് ഉണ്ടല്ലോ. അപ്പം ഇപ്പൊ മോൻ വർക്ക് ചെയ്യുന്ന കമ്പനി ആയാലും കമ്പനീസിന്റെ വേക്കൻസീസ് വരും, അപ്പം അതനുസരിച്ചാണ് നമ്മൾ മോൻ ചെയ്യുന്നത്.
അപ്പൊ അവരുടെ ആ ബേസിക്സ് തന്നെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. കാരണം ഒരു ഒരു ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു എന്നല്ല, ആ പഠിച്ചു കഴിഞ്ഞിട്ട് അത് ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് തന്നോ, ഒരു ജോബിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ, ദാറ്റ്സ് വെരി ഫെയർ. അപ്പൊ അതിന് ആക്ച്വലി അവബോധ ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതിന് ഐഡിയൽ ഉദാഹരണമാണ് അഖിലിനെ പോലെയുള്ള ഓരോ കുട്ടികളും. ഓക്കെ, സോ ഇനി ആദ്യമായിട്ട് ഇനി അവബോധയിലേക്ക് വരുന്ന ഒരു കുട്ടിയോട് എന്താണ് മോന് പറയാനുള്ളത്? എന്തായാലും ഒരു ജോബ് അഷുറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് തിരഞ്ഞെടുക്കുന്നതിൽ വേറൊരു കുഴപ്പം എനിക്ക് തോന്നുന്നില്ല. കോഴ്സസ് ആയാലും അത്രത്തോളം നീറ്റിൽ തന്നെയാണ്. അത്യാവശ്യം എല്ലാ കണ്ടന്റ്സും നമുക്കിപ്പോ ഒരു അത്യാവശ്യത്തിനുള്ളൊരു എല്ലാ കണ്ടന്റുകളും നമുക്ക് ഉൾക്കൊള്ളിച്ചിട്ട് തന്നെയാണ് കോഴ്സിൽ ഉള്ളത്. അപ്പൊ ഇത് എന്തുകൊണ്ടും നല്ല തന്നെയാണ്. ഇന്റേൺഷിപ്പ് അസിസ്റ്റൻസ് അതുപോലെ തന്നെ പ്ലേസ്മെന്റും വരുമ്പോ തന്നെ അത്യാവശ്യം നമ്മള് ഇന്റേൺഷിപ്പ് കഴിയുമ്പോ തന്നെ കോഴ്സ് കഴിഞ്ഞ ഒരു ഇന്റേൺഷിപ്പ് 3 മന്ത്കളോളം കഴിയുമ്പോ തന്നെ നമ്മളൊരു അത്യാവശ്യം ഐ ടി ഫീൽഡിലുള്ള എല്ലാ വർക്കുകളെ കുറിച്ചൊരു ധാരണ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ വർക്കിന് കയറി കഴിഞ്ഞാൽ പിന്നെ അത്ര ബുദ്ധിമുട്ട് നമുക്ക് ഒന്നും തോന്നില്ല. ഒരു ഫ്രഷർ ആയിട്ട് കയറുന്നതിൽ നിന്നുള്ളത് നല്ലൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ആഫ്റ്റർ ഒരു 3 മന്ത്സ് കഴിയുമ്പോ എന്തായാലും മനസ്സിലാവും ജോബിലേക്ക് കയറുമ്പോ. ഓക്കെ, എന്തെങ്കിലും ഇനിയിപ്പോ നമ്മൾ ഇത്രയും നേരം പോസിറ്റീവ്സ് മാത്രം പറഞ്ഞല്ലേ, അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്തായിരുന്നോ അവരുടെ സൈറ്റ് യൂസ് ചെയ്തപ്പോ? ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, തോന്നുന്നില്ല. പുതിയ വെബ്സൈറ്റ് കണ്ടായിരുന്നോ അവരുടെ? ആ വെബ്സൈറ്റ് തന്നെയായിരുന്നോ യൂസ് ചെയ്തത്? അല്ല അല്ല, ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാവുമ്പോഴായിരുന്നു ഇതിന്റെ സ്ട്രക്ചർ മാറ്റിയത് വെബ്സൈറ്റിന്റെ. അതുപോലെ പിന്നെ ആകെ ഒരു അസിസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നത് എന്റെ കോഴ്സിന്റെ ആ ഒരു പീരീഡ് ഉണ്ടായിരുന്നല്ലോ, ആ പീരീഡ് കംപ്ലീറ്റ് ആയ സമയത്ത് അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ ഞാൻ പിന്നെ അവോധ കെയർ തന്നെ കസ്റ്റമർ കെയർ വിളിച്ച് കോണ്ടാക്ട് ചെയ്തപ്പോ അപ്പൊ തന്നെ മാറ്റുന്നുണ്ടായിരുന്നു. കാരണം കംപ്ലീറ്റഡ് ആയതുകൊണ്ട് നമുക്ക് 1 ഇയർ ഇതുണ്ടല്ലോ. ഓക്കെ, ഗുഡ് ഗുഡ്. അതായത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അവബോധന്റെ. ഫ്രീ കോഴ്സ് സ്വിച്ചിങ് ആയാലും എക്സ്പയർ ആയിട്ട് റിന്യൂ ചെയ്യാനായാലും അതുപോലെ തന്നെ എന്താ പറയാ, ഒരുപാട് ഫീച്ചേഴ്സ് അവബോധ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യും, ഇവിടെ കോഴ്സസ് ആയാലും ഒക്കെ. അപ്പം എനിവേ, അഖിൽ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ഫോർ ടേക്കിംഗ് ദിസ് കരിയർ ടോക്സ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം അവിടെ തന്നെ പ്ലേസ്ഡ് ആവാനുള്ള എല്ലാവിധ ഹോപ്പും ഉണ്ടാവട്ടെ. നന്നായിട്ട് ചെയ്യുക. ഓക്കെ, thank you so much. Thank you, take care, bye. Thank you.